ഏറെക്കാലത്തിന് ശേഷമാണ് കവിതകളില്ലാത്ത കണക്കുമാത്രമായ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബജറ്റ് തയ്യാറാക്കിയതിലും അവതരണ ശൈലിയിലും പ്രകടമായ മാറ്റം. ഒരു മണിക്കൂറിൽ ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയ ബാലഗോപാൽ നയം വ്യക്തമാക്കി. നേരം പുലരുകയും സൂര്യൻ സർവതേജസ്സോടെ ഉദിക്കുകയും കനിവാർന്ന പൂക്കൾ വിരിയുകയും വെളിച്ചം ഭൂമിയെ സ്വർഗമാക്കുകയും ചെയ്യും. നാം കൊറോണയ്ക്കെതിരെ പോരാടി വിജയിക്കുകയും ആനന്ദം നിറഞ്ഞ പുലരിയെ തിരികെ എത്തിക്കുകയും ചെയ്യും. വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ 5 വർഷവും ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മറ്റൊരു 5 വർഷവും ഓരോ ബജറ്റ് അവതരണവും ആഘോഷിച്ചാസ്വദിച്ചിരുന്നു ഡോക്ടർ തോമസ് ഐസക്. കണക്കുകൾക്കിടെ കവിതകളും ഉദ്ധരണികളുമായി വർണ്ണതോരണങ്ങൾ നിറഞ്ഞ ബജറ്റുകൾ, 2 മണിക്കൂറിൽ കുറയാത്ത ബജറ്റ് പ്രസംഗങ്ങൾ, സഭാതലത്തിൽ നേരത്തെ എത്തി സകലരുമായുള്ള കുശലാന്വേഷണങ്ങൾ, വിഴിഞ്ഞത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലിരുന്നുള്ള ബജറ്റ് എഴുത്തു മുതൽ ബജറ്റ് അവതരണത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങുന്നത് പോലും ദൃശ്യവിരുന്നാക്കിയിട്ടുണ്ട് ഐസക്. അമ്മയുമൊത്തുള്ള പ്രഭാത ഭക്ഷണവും ബജറ്റ് ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചെറു സൂചനകളും ഒക്കെയായി ആഘോഷത്തോടെ തുടങ്ങുന്ന പകലുകൾ, നീളൻ കുർത്തയുടെ നിറത്തിൽ പോലും വ്യാഖ്യാനങ്ങൾക്ക് അവസരം നൽകി ഐസക്. ആ ധനമന്ത്രിയെ അല്ല ഈ ധനമന്ത്രി. പ്രഭാത ഭക്ഷണത്തിനെതിരെ ബജറ്റിലെ ചില അത്ഭുതങ്ങളെപ്പറ്റി ക്യാമറകൾക്ക് മുമ്പിൽ സൂചന നൽകുന്നത് തോമസ് ഐസക്കിന്റെ ശീലമായിരുന്നു. എന്നാൽ ക്യാമറകൾക്ക് മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും കെ എൻ ബാലഗോപാലിന് മടിയായിരുന്നു. സർക്കാർ അതിഥി മന്ദിരത്തിന്റെ കുടുസുമുറിയിലിരുന്നാണ് 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കെ എൻ ബാലഗോപാൽ പൂർത്തിയാക്കിയത്. വെളുപ്പിന് 3 ഉറങ്ങി. അത് കാരണം സർക്കാർ പ്രസിൽ നിന്ന് ബജറ്റ് അച്ചടി പൂർത്തിയാക്കിയെത്തിയ ഉദ്യോഗസ്ഥർക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നു. ബജറ്റ് ഏറ്റുവാങ്ങി നേരെ നിയമസഭയിലേക്ക്. അവിടെയും എല്ലാം സാധാരണ ദിവസത്തെ പോലെ, അധികം കുശലാന്വേഷണങ്ങളില്ല. 2021-22 വർഷത്തെ പുതുക്കിയ ബജറ്റ് ഈ സഭയിൽ അവതരിപ്പിക്കുകയാണ്. കവിതകളോ മഹദ്വചനങ്ങളോ ഇല്ല. ബജറ്റ് വായനയിലും ഗതിവേഗം. 1 മണിക്കൂറിൽ സർക്കാർ നയവും പദ്ധതികളും വിവരിച്ച് ഹ്രസ്വമായ ഉപസംഹാരം. ദീപുരേവതിക്കൊപ്പം എൻ കെ ഗിരീഷ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.